സമുദ്രയാത്രാ ചരിത്രത്തിലെ ഏറ്റവും ദാരുണവും ഇന്നും ദുരൂഹതകൾ വേട്ടയാടുന്നതുമായ കപ്പലപകടങ്ങളിൽ ഒന്നാണ് ടൈറ്റാനിക് ദുരന്തം. 1912 ഏപ്രിൽ 14 മഞ്ഞുമലയിൽ ഇടിച്ച് അപകടത്തിൽപ്പെട്ട് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ മുങ്ങിത്താണിട്ട് 111 വർഷങ്ങൾ പിന്നിട്ടിട്ടും ടൈറ്റാനിക്കും അതിൻ്റെ ചുറ്റിപ്പറ്റിയ സംഭവ വികാസങ്ങളും മനുഷ്യൻ്റെ ശ്രദ്ധാകേന്ദ്രമായി ഇന്നും തുടരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇന്ന് നാം വീണ്ടും അതേ ടൈറ്റാനിക് കപ്പലിൽ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് യാത്ര പോയിരിക്കുകയാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായി അറിയപ്പെട്ടിരുന്ന ആ ആഡംബര രാജാവിനൊപ്പം യാത്ര പോകാൻ ആഗ്രഹമുള്ളവർ ഞങ്ങൾക്കൊപ്പം പോന്നോളൂ. യാത്ര ആരംഭിക്കുന്നതിന് മുന്നേ ടൈറ്റാനിക്കിനെ ശരിക്കൊന്ന് പരിചയപ്പെടാം. സമുദ്ര ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച RMS ടൈറ്റാനിക് എന്നും അറിയപ്പെടുന്ന ആ ആഡംബര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കപ്പലാണ്. 882 അടി നീളവും 11 നില കെട്ടിടത്തിന് തുല്യമായ ഉയരവുമുള്ള ഈ ആഡംബര കപ്പൽ അക്കാലത്ത് എഞ്ചിനീയർമാരുടെ അത്ഭുതകരമായ സൃഷ്ടി തന്നെയായിരുന്നു. അതിമനോഹരമായ ഇൻറ്റീരിയറുകളും ആഡംബര സൗകര്യങ്ങളും സങ്കീർണമായ രൂപകൽപ്പനയും ഒന്നിച്ചു ചേർന്ന് പിറന്നു വീണ ലോകാത്ഭുതമായിരുന്നു ടൈറ്റാനിക്. വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിലുള്ള ആർലൻ റൂൾസ് കപ്പൽ ശാലയിലാണ് ടൈറ്റാനിക് നിർമ്മിച്ചത്. 1909 ആരംഭിച്ച കപ്പൽ നിർമ്മാണം 1911 പൂർത്തിയാക്കിയത്. നീരണഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ ടൈറ്റാനിക്കിൽ മൊത്തം 46,000 കുതിരശക്തി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള 2 സെറ്റ് ട്രിപ്പിൾ എക്സ്പാൻഷൻ സ്റ്റീം എഞ്ചിനുകളും 1 സെറ്റ് ലോ പ്രഷർ ടെർബിനുകളും സജ്ജീകരിച്ചിരുന്നു. മൊത്തം 9 ഡെക്കുകളുണ്ടായിരുന്ന കപ്പലിൽ ക്രൂ ഉൾപ്പെടെ 3547 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. അക്കാലത്ത് അത്യാധുനിക സജ്ജീകരണങ്ങൾ ോടുകൂടി ടൈറ്റാനിക്കിൽ നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ, മുഴുവൻ വൈദ്യുതി വിളക്കുകൾ, ഓംബോർഡ് നീന്തൽക്കുളം, ജിംനേഷ്യം, ലൈബ്രറി, സ്ക്വാഷ് കോർട്ട് എന്നിവയൊക്കെയും അതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. 21 knots അഥവാ മണിക്കൂറിൽ 39 km ക്രോസിംഗ് സ്പീഡുള്ള ടൈറ്റാനിക്കിൻ്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് 24 knots അല്ലെങ്കിൽ മണിക്കൂറിൽ 44.4 km ആയിരുന്നു. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം, വിഷമിക്കേണ്ട. പഴയ ടൈറ്റാനിക് ടിക്കറ്റ് നിരക്ക് തന്നെയാണ് ഇപ്പോഴത്തെ നിരക്ക്. ടൈറ്റാനിക്കിൻ്റെ ഫസ്റ്റ് ക്ലാസ് സ്യൂട്ടിൽ യാത്ര ചെയ്യാൻ 133,132 ഡോളറാണ് ടിക്കറ്റ് നിരക്ക്. ഇന്നത്തെ വിനിമയ നിരക്ക് അനുസരിച്ച് വെറും 1,09,00,000 രൂപ മാത്രം. ഇനി ഫസ്റ്റ് ക്ലാസ് ബർത്ത് റേറ്റ് പറയാം. വെറും 4,591 ഡോളർ, ഇന്ത്യൻ രൂപയിൽ 3.25 ലക്ഷം രൂപ. സെക്കൻഡ് ക്ലാസ്സിന് 1,834 ഡോളർ, അതായത് ഏകദേശം 1.5 ലക്ഷം രൂപയും തേർഡ് ക്ലാസ് 1,071 രൂപയും, അതായത് ഏകദേശം 87,000 രൂപയുമാണ്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടിക്കറ്റ് എടുത്തോളൂ. 1912 ഏപ്രിൽ 10 അതിരാവിലെ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തെ ലക്ഷ്യമാക്കി RMS ടൈറ്റാനിക് അതിൻ്റെ കന്നിയാത്ര ആരംഭിക്കുകയാണ്. അവിടെ നിന്ന് തന്നെയാണ് നമ്മളും യാത്ര ആരംഭിക്കുന്നത്. അന്ന് ആ യാത്ര ആരംഭിക്കുന്നതിന് മുന്നേ ദൈവത്തിന് പോലും മുക്കാൻ കഴിയാത്ത, ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്നൊക്കെയുള്ള വിശേഷണം മനുഷ്യൻ ടൈറ്റാനിക്കിന് ചാർത്തി നൽകിയിരുന്നു. പക്ഷേ ആ വിശേഷണത്തിന് വെറും 4 ദിവസത്തെ ആയുസ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ടൈറ്റാനിക് 5 മുതൽ 7 വരെ ദിവസത്തിനുള്ളിൽ ന്യൂയോർക്കിൽ എത്തുമെന്നായിരുന്നു കണക്ക് കൂട്ടൽ. പക്ഷേ ആ യാത്ര ലക്ഷ്യത്തിലെത്തിയില്ല. 10 ഏപ്രിൽ ഇംഗ്ലണ്ടിൽ നിന്ന് പുറപ്പെട്ട ടൈറ്റാനിക്കിൻ്റെ അതേ പാതയിലൂടെയാണ് നാം യാത്ര ചെയ്യാൻ ഇപ്പോൾ ആരംഭിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്ക് നഗരത്തിലേക്ക് നേരിട്ടല്ല ടൈറ്റാനിക് യാത്ര ചെയ്തത്. ഇംഗ്ലണ്ടിലെ സദാംബാഡിൽ നിന്ന് പുറപ്പെട്ട ശേഷം ചെർബോർഗിലും ക്യൂൻസ്റ്റോൺ എന്നിവിടങ്ങളിലും സന്ദർശിച്ചാണ് യാത്ര. യാത്രയ്ക്കിടെ അവിടേക്കുള്ള സന്ദർശകരെ കയറ്റിയിട്ടാണ് നമ്മൾ ടൈറ്റാനിക്ക് യാത്ര കണ്ടിന്യൂ ചെയ്തത്. 10 ഏപ്രിൽ സദാംബാഡിൽ നിന്ന് പുറപ്പെട്ട അന്ന് തന്നെ ഫ്രാൻസിലെ
ചെർബോർഗ് തുറമുഖത്ത് എത്തി. അവിടെ നിന്നും യാത്രക്കാരെ കയറ്റിയ ശേഷം അയർലൻഡിലെ ക്യൂൻസ്റ്റോൺ തുറമുഖത്ത് April 11 എത്തിച്ചേർന്നത്. അവിടെ നിന്നും അറ്റ്ലാന്റിക്കിന് കുറുകെ സഞ്ചരിച്ച് ന്യൂയോർക്കിൽ April 17 എത്തിച്ചേരാനായിരുന്നു ടൈറ്റാനിക്കിൻ്റെ ജേണി പ്ലാൻ. നാമും അതുപോലെ തന്നെ സതേൺ ബേർഡിൽ നിന്നും ചെർബോർഗിലെത്തി അവിടെ നിന്നും ക്യൂൻസ്റ്റോൺ സന്ദർശിച്ച് ന്യൂയോർക്കിലേക്ക് യാത്ര തുടരുകയാണ്. ഇന്ന് യാത്രയുടെ 3rd day. നാം ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ ഊഷ്മളമായ കാലാവസ്ഥയിൽ തന്നെയായിരുന്നു ആദ്യ 3 days ടൈറ്റാനിക് യാത്ര ചെയ്തത്. ഇനി ന്യൂയോർക്ക് എത്തുന്നതുവരെ നമുക്ക് ഇതേ കാലാവസ്ഥ തന്നെയായിരിക്കും. പക്ഷേ ടൈറ്റാനിക്കിൻ്റെ ആദ്യ യാത്രയിൽ 4th അതിൻ്റെ അവസാന ദിനമായി മാറി. യാത്രയുടെ 4th ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റൻ ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു പിഴവ് വരുത്തി. മെസാബ എന്ന കപ്പൽ ന്യൂഫൗണ്ട്ലാൻഡിന് സമീപമുള്ള പ്രദേശങ്ങളിൽ വലിയ മഞ്ഞുമലകളിൽ ഒഴുകി നടക്കുന്നുണ്ട് എന്ന വിവരം ടൈറ്റാനിക്കിന് കൈമാറിയിരുന്നു. പക്ഷേ അത് ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റനായ എഡ്വേർഡ് ജോൺ സ്മിത്ത് അവഗണിച്ചു. മുൻനിശ്ചയിച്ച തീയതിയിൽ തന്നെ ന്യൂയോർക്ക് എത്തണമെന്ന ലക്ഷ്യത്തോടെ ആ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ഫുൾ ത്രില്ലിൽ തന്നെ ടൈറ്റാനിക് മുന്നേറി. മെസാബ നൽകിയ പോലെ മറ്റു 5 ടൈറ്റാനിക്കിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ സ്മിത്ത് അതൊന്നും വകവച്ചില്ല. ഒടുവിൽ 1912 April 14 രാത്രി 11:45 യാത്ര തുടങ്ങി. 4th രാത്രിയുടെ നിശബ്ദതയിൽ ടൈറ്റാനിക്കിൻ്റെ മരണമണിമുഴങ്ങി. ഒഴുകിയെത്തിയ ഭീമൻ മഞ്ഞുമലയിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഇടിച്ചു കയറി തകർന്നു. ആ സമയം ഔദ്യോഗിക കണക്ക് പ്രകാരം 2224 യാത്രക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. മഞ്ഞുമല ഇടിച്ചു തകർന്ന കപ്പലിലേക്ക് വെള്ളം ഇരച്ചു കയറി. ഏകദേശം 2:40 കൊണ്ട് ടൈറ്റാനിക് എന്ന ഭീമൻ കപ്പൽ 1500 ജീവൻ അപഹരിച്ചുകൊണ്ട് അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു. കണക്കുകൾ പ്രകാരം 714 മാത്രമാണ് ആ ദുരന്തത്തെ അതിജീവിച്ചത്. ആ ദുരന്തത്തിന് ശേഷം ടൈറ്റാനിക് 73 അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ കിടന്നത്. 1953 മുതൽ തന്നെ ടൈറ്റാനിക്കിൻ്റെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെങ്കിലും 1985 മനുഷ്യൻ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം വീണ്ടും കാണാനിടയായത്. അപ്പോൾ മാത്രമാണ് ടൈറ്റാനിക് 2 മുങ്ങിയതെന്ന സത്യം ലോകം അറിഞ്ഞതും. ഏകദേശം 73 ലോകം കരുതിയത് ടൈറ്റാനിക് അപ്പാടെ കടലിൽ മുങ്ങുകയായിരുന്നു എന്നാണ്. ന്യൂയോർക്ക് ഇനിയും വളരെ വളരെ അകലെയാണ്. അപ്പോൾ ഇനി ടൈറ്റാനിക് മുങ്ങിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ടൈറ്റാനിക് മുങ്ങിയതിന് ശേഷമുള്ള കോൺസ്പിറസി തിയറികളൊക്കെ കുറിച്ച് ഇനിയുള്ള യാത്രയിലെ സംസാരങ്ങൾ. മുങ്ങിയ ടൈറ്റാനിക് കപ്പൽ കണ്ടെത്താൻ മനുഷ്യന് 73 വേണ്ടി വന്നു എങ്കിലും ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതിലെ കാരണങ്ങളായി മനുഷ്യൻ പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടി. പലതും പിന്നീട് ലോകം ആഘോഷിച്ചു. കോൺസ്പിറസി തിയറികളായി മാറി. അവയിൽ ചിലതൊക്കെ കേൾക്കുമ്പോൾ തോന്നുക അവ വെറും കെട്ടുകഥകളെന്നാണ്. എന്നാൽ ചിലത് അവ കേൾക്കുന്നവരെ ഇരുത്തി ചിന്തിപ്പിച്ചവയുമായിരുന്നു. അതിൽ ആദ്യത്തേത്, അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താണ കപ്പൽ ടൈറ്റാനിക് അല്ല, ടൈറ്റാനിക്കിൻ്റെ തന്നെ സിസ്റ്റർ ഷിപ്പായ ആർമസ് ബ്രിട്ടാനിക് ആണെന്നാണ്. 2 കപ്പലുകളും കാഴ്ചയിൽ ഒരേപോലെയുള്ളതായിരുന്നു എന്നതാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചവർ പിടിവള്ളിയാക്കിയത്. ഇതിനേക്കാൾ 2 മുൻപ് സർവീസ് ആരംഭിച്ച ബ്രിട്ടാനിക്കിന് ഗുരുതരമായ തകരാർ ഉണ്ടായിരുന്നു എന്നും അത് മുതലെടുത്ത് യഥാർത്ഥ ടൈറ്റാനിക്കിന് പകരം ബ്രിട്ടാനിക്കിനെ ടൈറ്റാനിക് ആക്കി മാറ്റിയതുമാണ്. ഇത് തകർത്ത് ഇൻഷുറൻസ് പണം ഉടമകൾ തട്ടിയെടുത്തു എന്നാണ് ആ സിദ്ധാന്തം വാദിക്കുന്നത്. ഇനി മറ്റൊരു വിചിത്രമായ കാര്യം കൂടി കേട്ടോളൂ. ടൈറ്റാനിക്കിൻ്റെ സിസ്റ്റർ ഷിപ്പായ ബ്രിട്ടാനിക്കും കടലിൽ മുങ്ങിത്താഴുകയാണ് ചെയ്തത്. 1916 നവംബർ 21 അത് മെഡിറ്ററേനിയൻ്റെ ഭാഗത്തുള്ള ഏതൻസിൽ വച്ച് ഏതൻസ് എന്ന സ്ഥലത്തിൻ്റെ കടലിൻ്റെ ഭാഗത്ത് വച്ച് ജർമ്മൻ മുങ്ങിക്കപ്പൽ സ്ഥാപിച്ച മൈനിൽ ഇടിച്ച് സ്ഫോടനമുണ്ടായി. വെള്ളം കയറിയാണ് ടൈറ്റാനിക്കിനെ പോലെ ബ്രിട്ടാനിക്കും കടലിൽ മുങ്ങിത്താണത്. ഒരേ കപ്പൽ ശാലയിൽ നിർമ്മിച്ച ഒരേ പോലെയുള്ള 2 കടലിൽ മുങ്ങിത്താണു എന്ന് കേൾക്കുമ്പോൾ എന്നെ പോലെയുള്ള ആർക്കായാലും സംശയം ഉറപ്പാണ്.
പക്ഷേ ആ സംശയം നിവാരണം ചെയ്യാൻ ആർക്കും സാധ്യമല്ലതാനും. അതുപോലെ മറ്റൊന്ന്, കപ്പലിൻ്റെ ഉടമകളിൽ ഒരാളായ ജെ പി മോർഗൻ എന്ന വ്യക്തിയാണ് ടൈറ്റാനിക് മുങ്ങുവാനുള്ള കാരണക്കാരൻ എന്നതാണ്. ജെ പി മോർഗനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി ഗൂഢാലോചനാ സിദ്ധാന്തത്തിന് ജന്മം കൊണ്ടത് ജെ പി മോർഗൻ്റെ അവസാന നിമിഷത്തിലുള്ള ടൈറ്റാനിക് യാത്രയിൽ നിന്നുള്ള പിന്മാറ്റത്തിൽ നിന്നാണ്. എന്തിനു വേണ്ടി ടൈറ്റാനിക് ജെ പി മോർഗൻ തകരുവാൻ മുൻകൈ എടുത്തു എന്നതിന് ആ കോൺസ്പിറസി തിയറി നൽകുന്ന ഉത്തരം, കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ബിസിനസ് എതിരാളികളെയും പാർട്ട്ണർമാരെയും വകവരുത്തുവാനും കപ്പലിൻ്റെ ഇൻഷുറൻസ് തുക കൈക്കലാക്കുവാനും വേണ്ടിയാണ് എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിൻ്റെ ഉടമ കന്നിയാത്രയിൽ നിന്ന് പിന്മാറിയതിൻ്റെ കാരണം വ്യക്തമായി തുടരുമ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ആർക്കായാലും ചില സംശയങ്ങൾ തോന്നിപ്പോവുക സ്വാഭാവിക മാത്രമാണ്. മൂന്നാമത്തേത്, ടൈറ്റാനിക്കിൻ്റെ നിർമ്മാണ വേളയിലുണ്ടായ അഗ്നിപാതയിൽ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നും മുൻകൂറായി തീരുമാനിച്ച രീതിയിൽ തന്നെ കപ്പൽ കന്നിയാത്രയിൽ സജ്ജമാക്കാൻ അത് മറച്ചുവെച്ച് കൃത്യമായ കുറ്റപ്പണികൾ നടത്താതെ ടൈറ്റാനിക് കടലിൽ ഇറക്കിയതും അത് കാരണമാണ്. കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്നതെന്നും പറയുന്ന മറ്റൊരു ഗൂഢാലോചനാ സിദ്ധാന്തവും നിലവിലുണ്ട്. തീപിടുത്തത്തിൻ്റെ ബാക്കി പത്രമായ ഹള്ളിലെ കറുത്ത പാട് പെയിൻറ്റിട്ട് മറച്ചു എന്ന വാദമാണ് ഇവർ തെളിവായി മുന്നോട്ട് വയ്ക്കുന്നത്. അത് സത്യമോ കള്ളമോ ഇന്നും ചുരുളഴിയാത്ത മറ്റൊരു കോൺസ്പിറസി തിയറിയായി അതും തുടരുന്നു. ഇനി ഒരേ സമയം രസകരവും വിചിത്രവുമായ കോൺസ്പിറസി തിയറികളെ കുറിച്ച് പറയാം. അതിൽ ആദ്യത്തേത് ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺ സ്മിത്തിൻ്റെ ദൗർഭാഗ്യമാണ്. ടൈറ്റാനിക്കിന് തകരാൻ ഇടയാക്കിയ ഇതെന്നാണ് സ്മിത്ത് ക്യാപ്റ്റൻ ആയിരുന്ന RMS റിപ്പബ്ലിക് എന്ന കപ്പൽ മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ദൗർഭാഗ്യവാനായ വ്യക്തിയാണെന്ന് വാദിച്ചിരുന്നു. അതായത് എന്താണ്, ടൈറ്റാനിക് തകരാൻ ഇടയാക്കിയതെന്നാണ്, അതായത് ജോൺ സ്മിത്താണ് ടൈറ്റാനിക് തകരാൻ ഇടയാക്കിയതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മുൻപ് സ്മിത്ത് ക്യാപ്റ്റനായിരുന്ന RMS റിപ്പബ്ലിക് എന്ന കപ്പൽ മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ദൗർഭാഗ്യവാനായ വ്യക്തിയാണെന്നും ടൈറ്റാനിക്കിനെയും ആ ദൗർഭാഗ്യം വിഴുങ്ങിയെന്നുമാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഏകദേശം 32 വർഷത്തോളം നാവിക അനുഭവമുള്ള സ്മിത്ത് 1887 മുതൽ കപ്പലുകളുടെ ക്യാപ്റ്റനായിരുന്നു എന്നും ടൈറ്റാനിക്കിൻ്റെ ദുരന്തത്തിന് മുൻപുണ്ടായ കപ്പൽ അപകടത്തിൽ നിന്നും അദ്ദേഹം ആ കപ്പലിനെ രക്ഷിച്ചു എന്നതൊക്കെയുള്ള എന്നതൊക്കെയുള്ള സത്യങ്ങളെ സൗകര്യപൂർവം അവർ മറന്നുകൊണ്ടാണ് ഈ വാദം ഉന്നയിക്കുന്നത്. ലോകം മുഴുവൻ ആഘോഷിക്കുന്ന മറ്റൊരു സിദ്ധാന്തത്തെക്കുറിച്ചും പറയാം. ടൈറ്റാനിക്കിൻ്റെ ശാപം മൂലമാണ് അത് തകർന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ലോകം മുഴുവനും ആഘോഷിക്കുന്ന ഒരു സിദ്ധാന്തത്തെക്കുറിച്ച് പറയാം. എന്താണത്? ടൈറ്റാനിക്കിൻ്റെ ശാപം മൂലമാണ് അത് തകർന്നത് എന്നതാണ്. വെറും ശാപമല്ല, കപ്പലിൽ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയ ഈജിപ്ഷ്യൻ മമ്മിയുടെ ശാപമാണ് അതെന്നാണ്. എന്നാൽ ടൈറ്റാനിക്കിൽ അത്തരമൊരു മമ്മി ഉണ്ടായിരുന്നു എന്ന് ഇന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യർ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി 38 വർഷങ്ങൾക്ക് ശേഷവും അത്തരത്തിലൊരു മമ്മിയുടെ അവശിഷ്ടമൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ടൈറ്റാനിക് കപ്പലിൻ്റെ കോൺസ്പിറസി തിയറി ഈജിപ്ഷ്യൻ മമ്മിയെക്കുറിച്ചാണ്. ഈ അടുത്തിടെ ടൈറ്റ് എന്ന പേടകം തകർന്നതും മമ്മിയുടെ ശാപം മൂലമെന്നാണ് പറയപ്പെടുന്നത്. ഈ പറയുന്ന മനുഷ്യനെ അല്ല വലുത്, മനുഷ്യനെ മെരുക്കി നിർത്തുവാൻ പ്രകൃതിക്ക് കഴിയുമെന്ന് വല്ലപ്പോഴും പ്രകൃതി ഓർമ്മിപ്പിക്കുമെന്നതാണ് ടൈറ്റാനിക് എന്ന ദുരന്തം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ന്യൂയോർക്ക് നഗരം അടുക്കാറായി, നമ്മളിപ്പോൾ യാത്രയിലാണല്ലോ അല്ലേ, നാം ന്യൂയോർക്ക് നഗരം അടുക്കാറായി, നാം അപകടങ്ങളൊന്നും കൂടാതെ യാത്ര ചെയ്യുകയാണ്. കാലങ്ങൾ കഴിയുമ്പോൾ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ മൺമറഞ്ഞു പോകും. എന്നാൽ ടൈറ്റാനിക് ഉണ്ടാക്കിയ ദുരന്ത ഓർമ്മകളും കോൺസ്പിറസി തിയറികളും ഒരിക്കലും അവസാനിക്കില്ല, അവ ഒരിക്കലും മൺമറഞ്ഞു പോവുകയില്ല. കാരണം ഇത് ടൈറ്റാനിക്കിൻ്റെ കഥയാണ്, കാലത്തെ അതിജീവിച്ച ടൈറ്റാനിക്.